ഇതുണ്ടോ ഈ ആംബിയൻസും ഒക്കെ? ഇതിന്റെ എൻട്രൻസ് ആട്ടോ ഇങ്ങോട്ടേക്കുള്ള ഈ ടെന്റ് ഈ ഭാഗത്തേക്കുള്ള എൻട്രൻസ് ആയി വരുന്നത്. നല്ല ഭംഗിയല്ലേ. ഇതിന് രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കും. അപ്പോൾ രാത്രിയിലുള്ള വ്യൂ വേറെ കാണാം. പിന്നെ ഇതിലാ അരുവിയിലേക്ക് പോകണേ. ഇവിടുന്ന് കുറച്ചങ്ങ് നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം എല്ലാവരും എത്തിച്ചേർന്നിട്ടില്ല. ഇന്നിപ്പം കുറച്ച് ആൾക്കാരും കൂടെ വരാനുണ്ട്. അപ്പോൾ നമ്മൾ വന്നവരൊക്കെ കൂടെ അങ്ങോട്ടേക്ക് പോവാം. ഇതുണ്ടോ നമ്മൾ ഏലക്കാടിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോവാം. അത് ഒരുപാട് ദൂരമുണ്ട് ഏലക്കാട്. നമ്മൾ ജീപ്പിനെ അങ്ങോട്ട് വന്നേ കൊണ്ട് കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം കുത്തി കുലിങ്ങി നല്ല ഓഫ് റോഡാണ്. ഇങ്ങോട്ടേക്ക് കാറൊന്നും കയറിയല്ല. അപ്പോൾ ഇതുണ്ടോ ഇത് ഒരുപാട് ഇവിടേക്ക് വീടുകൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെയോ ടെൻ്റൊക്കെ കെട്ടിയിട്ട് ഇതുണ്ട്. ഇവിടെ ഈ സൈഡിൽ വേറെ ആൾക്കാരുടെ ഉണ്ടോ ഇവിടെ കണ്ടോ ടെൻ്റൊക്കെ. ചേച്ചാ ഇതെന്താ സാധനം എന്നറിയോ? എന്താ അത്? അല്ല ഇതിൻ്റെ പേരാണ് ജണ്ട. ജണ്ട എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ്. ഫോറസ്റ്റ് അളക്കൂലേ. ഗവൺമെൻറ്റിൻ്റെ സ്ഥലം പ്രൈവറ്റ് സ്ഥലം. ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ്, ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ പ്രൈവറ്റ് സ്ഥലം. അതിൻ്റെ ഇതാണ്. ആ നമ്മൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ ചാടിയിട്ടാണ് പോണത്. ആ എന്തൊരു തണുപ്പോ. ഉണ്ണിക്ക് ചാടാൻ പറ്റിയ വെള്ളം കിട്ടിട്ടോ. എനിക്കും നീന്തൽ അറിയാത്തവർക്ക് ചാടാൻ പറ്റിയ വെള്ളം കിട്ടി. ഇവിടെ നമുക്ക് പോകുന്നവിടെ നോക്കും. നല്ല നീല കളറിൽ ആഴമുള്ള സ്ഥലമാണ്. ഇവിടെ വെള്ളമൊക്കെ നല്ല ക്ലിയർ വാട്ടറാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല ആഴമുണ്ട്, പച്ച കളറിലുള്ള. എൻ്റെ വേക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഡിസ്കോ കളിച്ചിട്ടാണ് തീരുന്നത്. മിക്കാറും ഞാൻ വെള്ളത്തിൽ വീഴും. എനിക്ക് നീന്താൻ അറിയാൻ പാടില്ല. ആ സൈഡിൽ ആൾക്കാർ നീന്തുന്നുണ്ട്, ഇവിടേക്ക് ആൾക്കാർ നീന്തുന്നുണ്ട്. എല്ലാവരുടെയും കുളിച്ചിട്ടുള്ളത് എന്നോടൊന്നും തോന്നരുത്. അതാ ഇവിടെയൊക്കെ ആൾക്കാരെ നമുക്ക് നിൽക്കുന്നുണ്ട്. നല്ലൊരു വൈബാണ് ഇവിടെ. അടിപൊളി. ശരിക്കും വയനാട് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ തേയിലക്കാടൊക്കെ അല്ലേ വരുന്നത്. വാട്ടർ ഇനിയിപ്പോൾ കുറുവാദ്വീപിൽ പോയി നോക്കണം അവിടെ എന്താ അവസ്ഥ എന്ന് പറയില്ല. ഞാൻ തിരിച്ചു കയറാനും മുട്ടോളം പറഞ്ഞു. ഇനി വന്നേ ചെയ്യാവൂല. എന്നാ ഞങ്ങൾക്ക് ഇവിടെ സെക്യൂരിറ്റി വന്നതാ. ഞങ്ങൾ അവിടുന്ന് അരുവിയാണോ ഇങ്ങനെ പോയിരുമ്പോ തട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു, അവന് ഞങ്ങളുടെ കൂട്ടത്തിലിരുന്നു. ഇനി പോകുമ്പോ തിരിച്ചു വരുമോ നോക്കാം. അവൻ വേറെ എവിടെയും പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലിരിക്കുക. അവിടെ നമുക്ക് പേടിയൊന്നുമില്ല. കാട്ടുമൃഗങ്ങൾ വരുമെന്നുള്ളൊന്ന് ഞങ്ങളില്ലേ, ഞങ്ങൾ അപ്പുറത്ത് നിന്നപ്പോ അവിടെ ഭയങ്കര ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഞങ്ങൾക്ക് ഇങ്ങനെ റൊമാൻസ് കളിക്കാൻ വേണ്ടിട്ട്. ഇവിടെ ആവുമ്പോ ആൾക്കാരൊന്നും ഇല്ലല്ലോ. നല്ല ഭംഗിയുള്ള വൈബ്. പുറകിലൊക്കെ നല്ല രസമുള്ള പുഴയൊക്കെ ഒഴുകുന്നുണ്ടല്ലേ. വയനാട് ഇത്ര ഭംഗിയുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് അവിടെ അറിഞ്ഞത്. ഓ ഇവിടെ ഇങ്ങനെ ദഹിച്ചു പോകും കേട്ടോ. അല്ല ആരും ഇല്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ ഇങ്ങോട്ട് നോക്കിയേ. കണ്ടോ ഇതിനെന്താ പറയാ, സ്വർഗത്തിന് കട്ടുറുമ്പ് കൂട്ടെന്നല്ലേ. മതി മതി. നമ്മളങ്ങനെ ഇവിടെ പരിചയപ്പെടാൻ വന്നിരിക്കുന്നത് ഈ ആളെ എല്ലാവർക്കും അറിയാം. നമ്മളാണ് അശു പുഴു.
അപ്പൊ വിയറ്റ്നാം ഒക്കെ കറങ്ങി ഇന്നലെ രാത്രി ഇവിടെ എത്തി ഉറങ്ങി ഇപ്പൊ എടീറ്റ് വന്ന് നിക്ക എല്ലാരും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഉള്ളവരെ കാണിച്ചുതരാട്ടോ. എല്ലാരും ഒരു ഹായ് കൊടുക്കും, എല്ലാരും ഒരു ഹായ് പറയോ. ആ ഇല്ല, അങ്ങോട്ട് എത്തിയില്ല, ഹായ് പറഞ്ഞോ. കണ്ടിന്യൂ കണ്ടിന്യൂ. താങ്ക് യു. അത് ഫുൾ ടൈം ട്രാവലറാണ് എന്റെ പ്രൊഫഷൻ. ഇനിയിപ്പോ ട്രാവലിംഗ് മാത്രമേ ഉള്ളൂ, വേറെ പ്രൊഫഷൻ ഒന്നും ഞാൻ ഇതാക്കാൻ, എന്റെ ലൈഫ് ലോങ് ട്രാവൽ മാത്രമാണ് എനിക്ക് പ്ലാൻ ഉള്ളൂ. അടുത്ത എങ്ങോട്ടാ? അടുത്ത ഞാൻ കൺട്രീസ് ആണ് ഞാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇച്ചിരി ഒരു വലിയ ട്രിപ്പ് ആയതുകൊണ്ട് അതിന് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിനും കൂടെയാണ് നാട്ടിലേക്ക് വന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മള് യെല്ലോ വാക്സിൻ ഒന്ന് ഇത് എടുക്കാനും, അപ്പൊ അത് നമ്മള് ഇന്ത്യയിൽ വന്നിട്ട് എടുക്കാൻ പറ്റുള്ളൂ, വേറെ കൺട്രീസിന് എടുക്കാൻ പറ്റൂല. പറയാ വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ രാത്രി പറയാം. യൂട്യൂബ് ഞങ്ങള് എല്ലാരും തന്നെ തിരിച്ചെത്തിയത് ഇതേക്കില്. ഞങ്ങള് ഞങ്ങളുടെ ടെന്റിലേക്ക് പോവാ. ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ ഉണങ്ങായിട്ട് കിട്ടിയോ? ഉണ്ണിയുടെ ഡ്രസ്സ് ഒന്നും ഉണങ്ങുന്ന മട്ടില്ല കേട്ടോ. ഞങ്ങൾ കഫേയിൽ ചായ കുടിക്കാൻ വന്നതാ. ചായ ഒക്കെ കുടിച്ചിട്ട് ഇവിടെ ഇനി നമുക്കുള്ളത് എല്ലാവരുടെയും കൊച്ചു കൊച്ചു വർത്താനം പറയലും, ഓരോരുത്തരുടെ വിശേഷം ഉണ്ടല്ലോ, ഓരോരുത്തരും ഓരോ നാട്ടുകാരല്ലേ, അപ്പോൾ അവരുടെ വിശേഷം പറിച്ചിലും, പിന്നെ ആക്ടിവിറ്റീസ്, പാട്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടാവും ഇവിടെ. നാടൻപാട്ട് ആളുണ്ടെന്ന് പറഞ്ഞു, നാടൻപാട്ടും അതിന് ഞങ്ങളെ കോളം വെക്കും. അങ്ങനെ ഒരു നല്ലൊരു നൈറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളില്ലേ കൊച്ചിന് വിശക്കുന്നു പറഞ്ഞാൽ ഞങ്ങള് കാത് തീരാ നിക്കാതെ അവിടെ നിന്ന് പാഞ്ഞു കേട്ടോ. ഞങ്ങള് ഫുഡ് കഴിക്കാം ആദ്യം വന്നുകൊണ്ട് സീറ്റ് കിട്ടി, ഇല്ലെങ്കിൽ ബാഗിൽ നിൽക്കണം. അതിനു ട്രിപ്പ് അടിക്കുക, അവിടെ ഫുഡ് കഴിക്കാം. ഫുഡ് നെയ്ച്ചോറും അല്ല ബിരിയാണി, സാലഡും, അച്ചാറും. ഉണ്ണിക്ക് ഉണ്ണിയുടെ മുഖം നോക്കി, ഉണ്ണി കരിയിൽ മാന്തായിരുന്നു. പിന്നെ ഇവിടെ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഉണ്ണിക്ക് ഫുഡ് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല.
Mahalanira, oh, kandu tarvaya, mahalanira.
ഇവിടുത്തെ നൈറ്റ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കേൾക്കാമല്ലോ അല്ലേ. അപ്പൊ ഏകദേശം എല്ലാരും സൈഡായി ഉറങ്ങാൻ പോയി. ഇനിയുള്ള ടീം അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എപ്പോഴാണോ നാളെ രാവിലെ 7:30 എണീക്കണം. ഉണ്ണിമോൾ ഇങ്ങനെ വട്ടം കറങ്ങി ഉറങ്ങുന്നുണ്ട്. ഞങ്ങള് ഇന്നത്തെ പരിപാടി ഇവിടെ നിന്നിട്ട് പോവാണ്. ഇനി സൈനിങ് ഓഫ് ഒന്നും ഇല്ല, നാളെ കാണാം. നാളെ നമുക്ക് രാവിലെ 7:30 എണീറ്റ് പിന്നെ ട്രക്കിംഗ് ആണ്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഉറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.